ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലകളിൽ ജനവാസം സാധ്യമാണോ എന്ന് അറിയുന്നതിനു വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതിയുടെ പരിശോധന പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നിലപാട് ഈ കാര്യത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി എന്നോടൊപ്പം ചേരുന്നു. മന്ത്രിസഭാ ഉപസമിതിയുടെ കൂടി ഒരു നിർദ്ദേശമുണ്ടോ ഇങ്ങനെ ഒരു വിദഗ്ധ സമിതി? ഇന്നലെ ഞങ്ങൾ ആലോചിച്ചിരുന്നു, ഇന്നലെ വൈകിട്ട് മീറ്റിംഗിൽ ആലോചിച്ച കാര്യങ്ങളാണ്. ചാലിയാർ ഒരു 10-40 കിലോമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് സാധ്യത അവിടെയാണ്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും തെരച്ചിലിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുക. ചാലിയാറിൽ ഇതുവരെയുള്ളതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തി 5 സെക്ടറായി തിരിച്ചു. ആ സെക്ടറുകളിൽ ഏതൊക്കെ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യണമെന്ന് ഇന്നലെ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടത്തുന്നത്. അതിൽ ഫോഴ്സസോടൊപ്പം തന്നെ ചില നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. എന്നാൽ സെക്ടർ 1-ൽ സന്നദ്ധ പ്രവർത്തകരെ വെച്ചിട്ടില്ല. കാരണം സെക്ടർ 1 കുറെ കൂടി ഹൈ റിസ്ക് ഉള്ള തെരച്ചിൽ നടക്കേണ്ടത്. അവിടെ സന്നദ്ധ പ്രവർത്തകർ വേണ്ടതില്ല, ഫോഴ്സ് മാത്രമാണുള്ളത്. ബാക്കി ഇടങ്ങളിൽ ഓരോ സ്ഥലത്തും ഡിപ്ലോയ് ചെയ്തു. ചിലയിടത്ത് 40 അംഗ ടീമുണ്ട്, ചിലയിടത്ത് 35 അംഗ ടീമുണ്ട്. അങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അത് കാര്യമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കും. അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിദഗ്ധ സമിതിയുടെ ഒരു പരിശോധന മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇനി ജനവാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിന് സാധ്യത എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി ഒരു പരിശോധന നടക്കുന്നു എന്നറിയുന്നു. അതിൽ എത്രത്തോളം ഒരു നമുക്കത് അങ്ങനെ ഒരു പരിശോധന ഔദ്യോഗികമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതോ? ഞങ്ങളെല്ലാ പരിശോധനയും നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ചേർന്ന മീറ്റിംഗിൽ ഫോഴ്സസ് അവര് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. തെരച്ചിലിന്റെ കാര്യത്തിൽ എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. എല്ലാ ഫോഴ്സസും NDRF ആയിക്കൊള്ളട്ടെ, പോലീസ് ആയിക്കൊള്ളട്ടെ, SOG ആയിക്കൊള്ളട്ടെ, ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ആയിക്കൊള്ളട്ടെ, പക്ഷെ എന്നാലും എല്ലാ ശ്രമവും ഇനിയും നമുക്ക് പറ്റുന്നതുപോലെ ചെയ്യാമെന്നാണ് പൊതുവെ ഞങ്ങളെ യോഗം വിലയിരുത്തിയത്. ഇനി അവിടെ താമസയോഗ്യമാണോ ഈ സ്ഥലങ്ങൾ, എന്താണ് കാര്യം? നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അതൊക്കെ. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണം.